والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين. ربي يسر ولا تعسر ربي زدنا علما وحلما وفهما وعقلا وادبا وحفظا كاملا. رب تمم بالخير والسعاده برحمتك يا ارحم الراحمين. بسم الله الرحمن الرحيم. وبه نستعين. وبه نستعين. الحمد لله. الحمد لله. الفتاح. الفتاح. الجواد. الجواد. المعين. المعين. التفقه في الدين. لمن اختاره. لمن اختاره. من العباد. صلى الله. صلى الله. أشهد أن لا إله إلا الله شهادة شهادة تدخلنا تدخلنا على القلوب على القلوب. وأشهد أن سيدنا محمد عبده ورسوله صاحب المقام المحمود صلى الله وسلم عليه وعلى آله وأصحابه الأمجاد صلاة وسلاما أفوز بهما يوم المعاد. കിതാബാണ് നാം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ വലുതും ചെറുതുമായ പല കിതാബുകളും ഇവിടെ ഉണ്ടാകും. അതിപ്പോൾ വായിച്ചിട്ടുള്ളത് അൽഹംദുലില്ലാഹി സ്തുതി മുഴുവനും അല്ലാഹുവിൽ മാത്രമാണ്. അൽ ഫത്താഹി എല്ലാം തുറന്നു തരുന്നവൻ വിശാലമാക്കി തരുന്നവൻ അല്ലാഹുവാണ്. അൽ ജവാദി വളരെയധികം ഗുണം ചെയ്തു തരുന്ന ധർമ്മം ചെയ്തു തരുന്ന നന്മ ചെയ്തു തരുന്ന അല്ലാഹു അവനാണ് സർവോപ്രധാനം. അവിടെയാണ് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത്. അൽ മുഹീനി സഹായിക്കുന്ന അല്ലാഹു അല തഫഖുഹി ഫിദ്ദീനി ദീനിൽ അറിവ് പഠിക്കുന്നതിൻ്റെ മേൽ സഹായിക്കുന്നവർ. മനുഷ്യ അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രം. അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുത്ത പ്രത്യേകം ആളുകൾക്ക് മാത്രം ദീനിൽ അറിവ് പഠിക്കാൻ അള്ളാഹു തന്നെ സഹായിക്കുന്നു. അപ്പോൾ ആ എഴുതുന്ന മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു തആല ഒരു മനുഷ്യരെ കൊണ്ട് ഗുണം ഉദ്ദേശിച്ചാൽ അവനെ അല്ലാഹു ദീനിന്റെ വിവരസ്ഥനാക്കി തീർക്കും എന്ന് ആ അറിവാണ് നാം ഈ ദർശനം കൊണ്ട് കൊടുക്കുന്നത്. അത് ചെറിയ അറിവുള്ളവരുണ്ടാവും, വലിയ അറിവുള്ളവരുണ്ടാവും, അതിൻ്റെ മേലോട്ട് അറിവുള്ളവരുണ്ടാവും. എന്തിനെ എത്രയോ വലിയ വലിയ ബഹറ് പോലത്തെ അത് കഴിഞ്ഞു പോയി. അതുകൊണ്ട്
ഇരുന്ന് പഠിക്കുന്നവരുടെ എല്ലാവരും മനസ്സിലാക്കും. നാട്ടുകാർക്കും ഇവിടെ വന്ന് വരുന്നു പഠിക്കാം. സുബഹി നിസ്കാരത്തിന് ജമാഅത്തിന് ഇവിടെ എത്തിയാൽ 10 മിനിറ്റ് മാത്രം ഉസ്താദിനെ കൊണ്ട് ഒരു ഹദീസ് ഓതാം, അല്ലെങ്കിൽ ഒരു ഫിത്റിൻ്റെ വിഭാഗത്ത് പഠിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ജോലിക്ക് പോകാം. അങ്ങനെ എല്ലാവർക്കും പഠിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് മരണം വരെയാണ് പഠനത്തിൻ്റെ സമയം. എത്ര ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സഹീഹ് ബുഖാരിയിൽ ഒരു ഹദീസ് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഫഖഹു ഖബ്ല അൻ തുസവ്വറു, നിങ്ങൾക്ക് അധികാരവും ഉത്തരവാദിത്വവും ലഭിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് അവിടെ ഇമാം ബുഖാരി തങ്ങൾ കൂട്ടിച്ചേർക്കുന്നു, ഐ വബഅദ അൻ തുസവ്വറു, അപ്പോ നിങ്ങൾക്ക് അധികാരവും സ്ഥാനവും ഉത്തരവാദിത്വവും കിട്ടുന്നതിൻ്റെ മുമ്പ് പഠിക്കണം എന്നതുകൊണ്ട് അർത്ഥം അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. അതോടുകൂടി നിർത്തിക്കളയണമെന്നല്ല. നിങ്ങൾക്ക് അധികാരവും ചുമതലയും ഉത്തരവാദിത്വവും കിട്ടിയാലും നിങ്ങൾ പഠിക്കണം, മൗത്ത് വരെ പഠിക്കണം, മരണം വരെ പഠനം വേണം. ഉമ്മ തൊട്ടിലിൽ കിടത്തി താരാട്ടി ഉറക്കുന്ന ആ സമയം മുതൽ ചില ലഹദി ഖബർ വരെ മനുഷ്യന്റെ പഠിക്കേണ്ടത് സമയമാണ്. അള്ളാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും എഴുന്ന് പഠിക്കാനുള്ള തോന്നിയിട്ട് പറഞ്ഞു. മറ്റൊന്നും ആലിമുണ്ടാവും താലിമൻ, നീ ആലിമായി തീരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നീ പഠിച്ചുകൊണ്ടിരിക്കണം. അതും കഴിഞ്ഞില്ലെങ്കിൽ മുസ്തമിയൻ നീ ശ്രദ്ധിച്ച് കേൾക്കണം. പള്ളിയിൽ ഞാൻ ദിവസ് നടത്തുമ്പോൾ കാരണവന്മാരും അടുത്തുള്ളവരൊക്കെ വന്നത് സൗകര്യം ഉണ്ടെങ്കിൽ 5 മിനിറ്റ് ഇരുന്ന് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടുപോയാലും അത് കൂടിയുള്ളതാണ്. അതും കഴിയില്ലെങ്കിലോ അത് കഴിഞ്ഞാലും ഔ മുഹിബ്ബൻ, നീ പ്രിയം വെക്കുന്നവരാണ്. ആലിമിങ്ങളെ പ്രിയം വെക്കണം, ആലിമിങ്ങളെ പ്രിയം വെക്കണം, ദർശന പ്രിയം വെക്കണം. അതെന്തോ ഒരു ശല്യമാണ് എന്ന് കരുതാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ അലഹമ്ദുലില്ല എല്ലാവർക്കും പഠിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ്. പഠിക്കണമെന്നുള്ള ആഗ്രഹമില്ലാത്തവർ ഇപ്പൊ വളരെ കുറവാണ്. കുറച്ചു കാലം മുമ്പേ നമ്മുടെ നാട്ടിലൊക്കെ അത്ര വലിയൊരു ആഗ്രഹമില്ലായിരുന്നു മക്കൾക്കൊന്നും പഠിക്കണമെന്ന്, രക്ഷിതാക്കൾക്ക് പഠിപ്പിക്കണമെന്നില്ലായിരുന്നു. ഇപ്പൊ അത് നേരെ മറിച്ച് എല്ലാവർക്കും പഠിക്കണമെന്നുള്ള ആഗ്രഹം. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സ്ഥാപനം മക്കളാണല്ലോ. ആ മക്കത്തിൽ കുട്ടികൾക്ക് പലല്ല, കുട്ടികളിങ്ങനെ വന്നിട്ട് എല്ലാ ശരീരത്തിലും ചെറിയ കോളേജിലും അതുപോലെ ജൂനിയർ കോളേജിലും സീനിയർ കോളേജിലും മറ്റ് അതുപോലെ യൂണിയൻ കോളേജിലും എല്ലാ സ്ഥലത്തും എല്ലാ കോളേജിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും എല്ലാ സ്ഥാപനത്തിലും കുട്ടികൾ അധികം ഉള്ളതിൻ്റെ 4 മിനിറ്റ് ഇരട്ടി അപേക്ഷിക്കണം. അത് നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാം, എന്നാലും കുട്ടികൾ നല്ലവണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ സ്ഥാപനങ്ങളും നോക്കിയാലും ജാമിയാ സഅദിയ്യത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്, അൽമക്കറു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ എല്ലാ സ്ഥലത്തും കുട്ടികൾ ഇങ്ങനെ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതെല്ലാം ഇനിയും വളർത്താനും പഠിപ്പിക്കാൻ തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ള തീർത്തുനിന്ന് പഠിച്ചാളാണ് കാടുകള്. കാടുകളുന്നത് വലിയ ദിവസം ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഇവിടെ കണ്ടപ്പോ തീർച്ച കളിക്കുന്നില്ല എന്നല്ലാതെ എഴുതിയിട്ട് നടന്ന സമയത്ത് മുഴുവനും തീർച്ച കളിച്ചു നടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ തീർച്ച കളിച്ചു. അങ്ങനെ ധാരാളം മാലിന്യങ്ങളും ഉണ്ടാക്കുന്നു. മാലിന്യങ്ങളാണ് ഇപ്പോൾ ബാക്കിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതും നടത്തുന്നതും പഠിപ്പിക്കുന്നതുമെല്ലാം. അപ്പം അതെല്ലാം ഇതുപോലത്തെ ദിവസം പഠിച്ചു തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും
നല്ല പോലെ ഒത്താശയിൽ നടത്തണം. പിന്നെ ആരെങ്കിലും എന്തോ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങൾക്കൊക്കെ അള്ളാഹുത്താല പുറത്തു കൊടുക്കണം. അള്ളാഹുത്താല എല്ലാവരെയും നല്ല വഴിയിലേക്ക് ആക്കിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടതും ആരക്കേണ്ടതും. അക്രമുന്നാസീലം വാടി അസനവും അഖ്ലാഖ, അള്ളാഹുത്താലായിരക്ക് ഏറ്റവും അടുത്തത് ആരാണ്? നല്ല സ്വഭാവമുള്ളവരാണ്, നല്ല സൽസ്വഭാവി ആരാണോ അവരാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തത്. മറ്റൊരു ഹദീസിൽ കാണാം, അമ്പഹും ലിന്നാസി, ജനങ്ങൾക്ക് ഗുണം ചെയ്തു കൊടുക്കുന്നവരാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തത്. അതുകൊണ്ട് നമ്മളൊക്കെ നല്ല സൽസ്വഭാവികളാവണം, നല്ല ഗുണം ചെയ്തു കൊടുക്കുന്നവരാവണം. അതിൻ്റെ പുറമെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നവർ, മാപ്പ് ചെയ്ത് കൊടുക്കുന്നവർ, ആരെങ്കിലും എന്തെങ്കിലും പറയും തെറ്റിദ്ധരിക്ക ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ മാപ്പ് കൊടുത്ത്, എല്ലാവർക്കും മാപ്പ് കൊടുത്തിട്ട് നമ്മുടെ നല്ല നിലയിലുള്ളവരും അവസ്ഥ നമ്മുടെ നാട്ടിലും പരിസരത്തും എല്ലാ സ്ഥലത്തും ഉണ്ടാവാനും നമ്മുടെ താമരം അഭിവൃദ്ധിപ്പെടാനും നമ്മൾ സഹായിക്കണം. പിന്നീട് അതിനെ സഹായിക്കാൻ അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുർ റഹ്മാനുൽ ബുഖാരി താജുല്ലരമാണ്. അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മൾക്കും അള്ളാഹു താല എല്ലാ കൈകും ചെയ്യാറുണ്ട്. അവിടുത്തെ മക്കൾക്കും അവിടുത്തെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു താല ബർക്കത്ത് ചെയ്യാറ്. നമ്മുടെ മാട്ടുകൾ തന്നെ സുഖമല്ല, അള്ളാഹു അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് ശിഫയും ദുർഗായിട്ട് മാറും. അതുപോലെ എല്ലാ പെങ്ങന്മാരും നാട്ടുകൊട്ട് പെങ്ങും അംഗങ്ങളും ഉമ്മൂൽ ചെയ്തന്മാരും രാമങ്കളി ചെയ്തന്മാരും ഇതിനെല്ലാം എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ അള്ളാഹു വേല നീക്കിത്തരണം, അള്ളാഹു എളുപ്പത്തിൽ നീക്കിത്തരണം, എല്ലാം എളുപ്പാക്കി തരണം. അള്ളാഹു ശ്രദ്ധിക്കുക, ആരും എഴുന്നേൽക്കരുത്.